Hi viewers welcome to the class on the topic short run and long run production function this topic is the part of syllabus of complementary course in Undergraduate level, basically BA economics and uh, um, BA in other disciplines. First of all, we have to discuss the production function. Production function shows the technical relation between physical inputs and the quantities of. ഔട്ട്പുട്ട് അതായത് പ്രൊഡക്ഷൻ ഫങ്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫാക്ടർ ഇൻപുട്സ് ഏത് വിധത്തിലാണ് ഒരു ഔട്ട്പുട്ടിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട് പുട്ടിനെ സ്വാധീനിക്കുന്നത് എന്നത് കാണിക്കുന്ന ഒരു ഒരു റിലേഷൻ ആണ് എന്നത് കാണിക്കുന്ന ഒരു ബന്ധമാണ് ഈ പറയുന്ന പ്രൊഡക്ഷൻ ഫങ്ഷനിലൂടെ വ്യക്തമാക്കുന്നത് സാധാരണഗതിയിൽ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ കാണുന്ന വിധത്തിൽ അവതരിപ്പിക്കാവുന്നതാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ എ ഫങ്ഷണൽ ഫോം ആസ് ക്യൂസ്വൽ ടു എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ്ട്രാ എക്സ് എൻ പ്രൊഡക്ഷൻ ഫങ്ഷനെ നമുക്ക് രണ്ടായി തരംതിരിക്കാൻ സാധിക്കും ഒന്ന് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ രണ്ടാമത്തേത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഷോർട്ട് റൺ ലോങ് റൺ എന്നീ ക്ലാസിഫിക്കേഷൻ എക്കണോമിക് അനാലിസിൽ കൊണ്ടുവരുന്നത് തന്നെ ആൽഫ്രിഡ് മാർഷലാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അതല്ലെങ്കിൽ ഈ ഷോർട്ട് റൺ അനാലിസിസിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷനിൽ നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു ഘടകം ഫിക്സഡ് ആയിരിക്കും മറ്റു ഘടകങ്ങളിൽ മാറ്റമുണ്ടെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു ഘടകം ഫിക്സഡ് ആവുന്നോ അത് ഫിക്സഡ് ആയി നിലനിൽക്കുന്ന അത്രയും സമയത്തെ നമ്മൾ ഷോർട്ട് റൺ എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് കോൾഡ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് ലോ ഓഫ് ഡെമിനിഷിങ് റിട്ടേൺസ് ലോങ് റൺ റെഫേഴ്സ് ടു എ പിരിയഡ് ഇൻ വിച്ച് ഓൾ ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ ആർ വേരിയബിൾ അതായത് ലോങ്ങ് റൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഉൽപാദന ഘടകങ്ങളും മാറ്റം വരുന്നവയായിരിക്കും അതിലൊന്നും തന്നെ ഒരു ഫിക്സിറ്റി ഉള്ള അവസ്ഥയിലുണ്ടാവില്ല അപ്പോൾ ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഈസ് കോൾഡ് ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ഇവിടെ നമ്മൾ ആദ്യമായി പരിചയപ്പെടാൻ പോകുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ അഥവാ ലോ ഓഫ് വീരബിൾ പ്രപ്പോഷൻ എന്നറിയപ്പെടുന്ന നിയമത്തെയാണ് എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ

ഏത് രൂപത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതും ഈ വിവിധ ഘടകങ്ങളുടെ ഉപയോഗം കാരണം ഔട്ട്പുട്ടിൽ എത്രത്തോളം മാറ്റം വരുന്നു എന്നുള്ളതുമാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോഷൻ പ്രധാനമായും നിലകൊള്ളുന്നത് ഇവിടുത്തെ വേരിയബിൾ ഫാക്ടറുമായി ബന്ധപ്പെട്ടാണ് ഔട്ട്പുട്ടിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന ആശയത്തോടു കൂടിയാണ് ഔട്ട്പുട്ടിലെ ഈ മാറ്റത്തെ വ്യത്യസ്ത ഘട്ടങ്ങളായിട്ടാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷനിൽ അവതരിപ്പിക്കപ്പെടുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷന് പ്രധാനമായിട്ടും ചില അസംഷൻസ് ഉണ്ട് പ്രധാനപ്പെട്ട ആണ് ഇവിടെ കാണിക്കുന്നത് ദ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി ഈസ് അസ്യൂം ടു ബി ഗിവൺ ദെൻ ദർ മസ്റ്റ് ബി സം ഫിക്സഡ് ഇൻപുട്സ് ദ ഫാക്ടേഴ്സ് ആർ കമ്പൈൻഡ് ഇൻ വേരിയിങ് പ്രൊപ്പോർഷൻസ് ലേബർ ഈസ് ഓൺലി ദ വേരിയബിൾ ഫാക്ടർ യൂണിറ്റ്സ് ഓഫ് ലേബർ ആർ ഹോമോജിനസ് ഇവിടെ ഉപയോഗിക്കുന്ന വേ ലേബർ എന്ന് പറയുന്ന ഫാക്ടറാണ് വേരിയബിളായിട്ട് ഇവിടെ പരിഗണിക്കുന്നത് ലേബർ എന്ന് പറയുന്നത് ഹോമോജിനസ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഘടകം ഫിക്സഡ് ആയിട്ടാണ് നിലനിൽക്കുന്നത് ദെൻ ടെക്നോളജിയിൽ വലിയ മാറ്റങ്ങളൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉദ്ദേശിച്ചാൽ ഒരു മാറ്റവും ഇല്ല എന്നാണ് ഇവിടെ കണക്കാക്കുന്നത് ഇപ്പം ഇത്തരം ഒരു പരിതസ്ഥിതിയിൽ ലേബർ എന്ന് പറയുന്ന വേരിയബിൾ ഫാക്ടറിൽ വരുന്ന വർധനവ് ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്ന ഫാക്ടറുമായി ചേർന്ന് ടോട്ടൽ ഔട്ട് ഉണ്ടാക്കുന്ന മാറ്റങ്ങളെയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രൂപത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പട്ടികയാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത് ഈ ഷെഡ്യൂളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലേബർ യൂണിറ്റ്സിൽ വരുന്ന മാറ്റങ്ങളും ദൻ ടോട്ടൽ പ്രൊഡക്റ്റിൽ വരുന്ന മാറ്റങ്ങളും തമ്മിലുള്ള ബന്ധം നോക്കി ഏതേത് സ്റ്റേജിലാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ കടന്നു പോകുന്നത് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും യൂണിറ്റ്സ് ഓഫ് ലേബർ എന്ന് പറയുന്നത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള യൂണിറ്റുകളിലേക്ക് വർദ്ധിപ്പിക്കും തോറും ടോട്ടൽ ഔട്ട്പുട്ട് അതിൻ്റെ ആദ്യഘട്ടത്തിൽ മികച്ച തോതിൽ വർദ്ധിക്കുകയും പിന്നീട് അത് മാറ്റമില്ലാതെ നിലനിൽക്കുകയും അതിനുശേഷം നമ്മൾ ലേബറിൻ്റെ അളവ് വർദ്ധിപ്പിക്കും തോറും ടോട്ടൽ ഔട്ട്പുട്ട് കുറവ് വരുന്നതായിട്ടും കാണുന്നു അതായത് ഈ മാറ്റത്തെ നമ്മൾ പരിഗണിക്കുന്നത് മാർജിനൽ പ്രൊഡക്റ്റിൽ വരുന്ന മാറ്റത്തിൻ്റെ തോതനുസരിച്ചാണ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഡക്റ്റിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ലേബർ യൂണിറ്റ് ഉൽപ്പാദനത്തിൽ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ടോട്ടൽ പ്രോഡക്റ്റിൽ വരുന്ന അഡീഷണയാണ് മാർജിനൽ പ്രോഡക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ടോട്ടൽ പ്രോഡക്റ്റ് സിക്സ് യൂണിറ്റ്സ് ആണ് ഒരു യൂണിറ്റ് ലേബറാണ് ആ സമയത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ദെൻ രണ്ടാമത്തെ ഒരു യൂണിറ്റ് ലേബർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതായത് ഒരു യൂണിറ്റ് അഡീഷണൽ ലേബർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആറ് യൂണിറ്റ് ടോട്ടൽ പ്രോഡക്റ്റ് എന്നുള്ളത് പതിനാറ് യൂണിറ്റ് ടോട്ടൽ പ്രോഡക്റ്റിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പോൾ ഇവിടെ വരുന്ന മാറ്റം പത്ത് യൂണിറ്റിൻ്റെതാണ് അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ടോട്ടൽ പ്രോഡക്റ്റിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ മാർജിനൽ പ്രോഡക്റ്റായിട്ട് അവതരിപ്പിക്കുന്നത് ഈ മാർജിനൽ പ്രോഡക്റ്റിൻ്റെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാർജിനൽ പ്രോഡക്റ്റ് അഞ്ച് യൂണിറ്റ് ലേബർ ഉപയോഗിക്കുന്നത് വരെ വർദ്ധിച്ചു വരികയും ആറാമതൊരു യൂണിറ്റ് ഉപയോഗിക്കുന്നത് മുതൽ അങ്ങോട്ട് മാർജിനൽ പ്രോഡക്റ്റ് കുറയുകയും എട്ട് യൂണിറ്റ് ലേബർ ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന ഘട്ടത്തിൽ മാർജിനൽ പ്രോഡക്റ്റ് പൂജ്യമാവുകയും അതിനുശേഷം വീണ്ടും നമ്മൾ ലേബർ വർദ്ധിപ്പിക്കുന്നതോറും മാർജിനൽ പ്രോഡക്റ്റ് പൂജ്യത്തിനും താഴെ നെഗറ്റീവായി മാറുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റേജസ് ആണ് ഈ ഒരു മാർജിനൽ പ്രോഡക്റ്റിലുള്ള മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ വിവിധ ഉൽപാദന ഘട്ടങ്ങളെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് മാർജിനൽ പ്രോഡക്റ്റ് വർദ്ധിക്കുന്ന അതായത് ഇരുപത്തി നാല് വരെ എത്തുന്ന ഈ ഘട്ടം വരെ നമ്മൾ ഉൽപ്പാദനത്തിൻ്റെ ആദ്യ ഘട്ടമായിട്ടും ദെൻ ഇവിടെ നിന്ന് മാർജിനൽ പ്രോഡക്റ്റ് കുറയുന്ന ഘട്ടങ്ങളെ നമ്മൾ ഉൽപ്പാദനത്തിൻ്റെ രണ്ടാം ഘട്ടമായിട്ടും ദെൻ നെഗറ്റീവ് ആകുന്ന ഈ ഭാഗത്തെ ഉൽപ്പാദനത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടമായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നു അപ്പോൾ ആദ്യത്തെ ഘട്ടം ഇരുപത്തി നാല് വരെ നമുക്കറിയാം മാർജിനൽ പ്രോഡക്റ്റ് വർദ്ധിക്കുകയാണ് അതുകൊണ്ട് അതിന് ഇൻക്രീസിംഗ് സ്റ്റേജ് എന്നാണ് പറയുന്നത് ദെൻ ഇരുപത്തി നാല് മുതൽ പൂജ്യം വരെയുള്ള ഘട്ടത്തിൽ മാർജിനൽ പ്രോഡക്റ്റ് കുറയുകയാണ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഡിമിനിഷിംഗ് സ്റ്റേജ് എന്ന് പറയുന്നു ദെൻ ഇവിടെ ഇത് നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത് ഇതിനെ നമ്മൾ നെഗറ്റീവ് സ്റ്റേജ് ഓർ ഡിക്രീസിങ് സ്റ്റേജ് എന്ന രൂപത്തിലാണ് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ പറയുന്ന ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ വിവിധ ഘട്ടങ്ങൾ ടോട്ടൽ പ്രോഡക്റ്റിൽ ആറ് മുതൽ നൂറ്റി പന്ത്രണ്ട് വരെ എത്തുന്ന ഘട്ടത്തിൽ ടോട്ടൽ പ്രോഡക്റ്റ് വർദ്ധിക്കുകയാണ് ഇപ്പോൾ വർധനവിൻ്റെ തോതിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ സ്റ്റേജസിനെ കൃത്യമായി വിശകലനം ചെയ്യുന്നത് അത് നമുക്ക് വളരെ നല്ല രൂപത്തിൽ ചിത്രത്തിൻ്റെ സഹായത്താൽ വിശുദ്ധമാക്കാൻ സാധിക്കും അതിനു മുമ്പ് ഓരോ സ്റ്റേജിൻ്റെയും പ്രത്യേകതകളാണ് ഇവിടെ കാണിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ നമ്മൾ ലേബർ യൂണിറ്റ്സ് വർദ്ധിപ്പിക്കും തോറും പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസിങ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത് വളരെ വർദ്ധിച്ച തോതിലാണ് ഇവിടുത്തെ വർധനവ് ടോട്ടൽ പ്രൊഡക്റ്റ് സംഭവിക്കുന്നത് രണ്ടാമത്തെ സ്റ്റേജ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടറാണ് അതായത് ഇവിടെ നമ്മൾ ലേബർ യൂണിറ്റ്സ് തോറും ടോട്ടൽ പ്രോഡക്റ്റ് വർദ്ധിക്കുന്നുണ്ട് പക്ഷേ ആ വർധനവിൻ്റെ തോത് ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ടാണ് കണക്കാക്കുന്നത് അതായത് ഡിമിനിഷിങ് റേറ്റിലാണ് അവിടെ ടോട്ടൽ ഔട്ട്പുട്ട് വർദ്ധിക്കുന്നത് ദൻ മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ലേബർ യൂണിറ്റ്സ് തോറും ടോട്ടൽ ഔട്ട്പുട്ട് കുറയുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ആ സ്റ്റേജിനെ നമ്മൾ ഡിക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ അതല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് വിളിക്കാവുന്നതാണ് ഈ മൂന്ന് ഘട്ടങ്ങളെയാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത് ചിത്രത്തിൽ ആദ്യ ഭാഗം ടോട്ടൽ പ്രോഡക്റ്റ് കർവ് അതിൻ്റെ വിവിധ തലങ്ങളെയാണ് കാണിക്കുന്നത് രണ്ടാമത്തെ ഭാഗത്ത് ചിത്രത്തിൽ ആവറേജ് പ്രോഡക്റ്റ് കറവും മാർജിനൽ പ്രോഡക്റ്റ് കുറവും കാണിക്കുന്നു അപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് കറിവിൻ്റെ വിവിധ ഘട്ടങ്ങൾക്ക് അനുയോജ്യമായിട്ടാണ് സ്റ്റേജ് ആയിട്ട് നമ്മൾ ഈ പ്രൊഡക്ഷൻ ഫങ്ഷൻ്റെ തലം തിരിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ സ്റ്റേജ് പരിശോധിക്കാം ഒന്നാമത്തെ സ്റ്റേജിൽ ടോട്ടൽ പ്രോഡക്റ്റ് കറിവ് ഒരു ഇൻക്രീസിങ് ട്രെൻഡ് കാണിക്കുന്നുണ്ട് ഇൻക്രീസിംഗ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാർജിനൽ പ്രോഡക്റ്റ് കറിവ് അതിൻ്റെ ഹയസ്റ്റ് പോയിൻറ്റ് എത്തുന്നതുവരെ ടോട്ടൽ പ്രോഡക്റ്റ് കറിവ് ഒരു കോൺവെക്സിറ്റി കാണിക്കുന്നു ഈ കോൺവെക്സിറ്റി കാണിക്കുന്ന ഘട്ടത്തിൽ ടോട്ടൽ പ്രോഡക്റ്റ് കറിവ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് എന്നാണ് കണക്കാക്കുന്നത് ദെൻ ഇതേ സ്റ്റേജിൽ തന്നെ മാർജിനൽ പ്രോഡക്റ്റ് അതിൻ്റെ താഴ്ചയും കാണിക്കുന്നുണ്ട് ഇപ്പോൾ മാർജിനൽ പ്രോഡക്റ്റും ആവറേജ് പ്രോഡക്റ്റും തുല്യതയിലെത്തുന്ന ഘട്ടത്തിലാണ് ഈ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ അവസാനിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ ആവറേജ് പ്രോഡക്റ്റ് കുറവും മാർജിനൽ പ്രോഡക്റ്റ് കുറവും തുല്യതയിലെത്തുന്ന ഘട്ടം മുതൽ അങ്ങോട്ട് രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടാണ് പ്രൊഡക്ഷൻ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടാണ് പരിഗണിക്കുന്നത് രണ്ടാമത്തെ സ്റ്റേജിൻ്റെ പ്രത്യേകത ടോട്ടൽ പ്രൊഡക്റ്റ് ഒരു കോൺകേവിറ്റി അവിടെ കൈവരിച്ചിട്ടുണ്ട് അതായത് മൊത്തം ഉൽപ്പാദനം വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് അവിടെ വർദ്ധിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട എൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ ഇതാണ് രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ ദെൻ മൂന്നാമതായിട്ട് ടോട്ടൽ പ്രോഡക്റ്റ് കുറവ് അതിൻ്റെ ഹയസ്റ്റ് പോയിൻ്റ് കഴിഞ്ഞ് താഴേക്ക് വരുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഹയസ്റ്റ് പോയിന്റ് എത്തുന്നത് വരെയാണ് സ്റ്റേജ് ടു അതല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഹയസ്റ്റ് പോയിന്റിന് ശേഷം നമ്മൾ ഇൻപുട്ട് ലേബർ ഇൻപുട്സ് തോറും ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ പ്രധാന കാരണം ടോട്ടൽ പ്രോഡക്റ്റ് അതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് എത്തുന്ന സമയത്ത് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അപ്പോൾ ഈ പറയുന്ന ഘട്ടത്തിന് ശേഷം നമ്മൾ ലേബർ ഇൻപുട്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് ബാധിക്കും ഇങ്ങനെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ നെഗറ്റീവ് ആകുന്ന ഘട്ടത്തിലാണ് ടോട്ടൽ പ്രോഡക്റ്റ് കുറഞ്ഞു വരുന്നത് അപ്പോൾ ഈ മൂന്ന് ഘട്ടങ്ങളാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷനിലൂടെ നമുക്ക് കാണിക്കാനുള്ളത് അപ്പോൾ അതിൽ ഓരോ സ്റ്റേജസിനെയുമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് സ്റ്റേജിൽ ടോട്ടൽ പ്രോഡക്റ്റ് ആവറേജ് പ്രോഡക്റ്റ് മാർജിനൽ പ്രോഡക്റ്റ് കറവുകൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ മാർജിനൽ പ്രോഡക്റ്റ് കറവ് ഒഴികെ ആവറേജ് പ്രോഡക്റ്റും ടോട്ടൽ പ്രോഡക്റ്റ് കറവും ഇൻക്രീസിംഗ് ട്രെൻഡാണ് കാണിക്കുന്നത് മാർജിനൽ പ്രോഡക്റ്റ് ഇൻക്രീസിങ് ട്രെൻഡും അതുപോലെ തന്നെ ഡിക്രീസിങ് ട്രെൻഡും കാണിക്കുന്നുണ്ട് ദൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും ഫോളോങ് ട്രെൻഡ് കാണിക്കുന്നു അതേസമയം ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസിംഗ് ട്രെൻഡ് കാണിക്കുന്നു ദെൻ തേർഡ് സ്റ്റേജിൽ എല്ലാ കറവുകളും ഫോളിംഗ് ട്രെൻഡാണ് കാണിക്കുന്നത് എന്നാൽ മാർജിനൽ പ്രോഡക്റ്റ് കറവ് നെഗറ്റീവ് ട്രെൻഡ് കൂടെ കാണിക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് പോകാനുള്ളത് ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നാണ് ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷനെയാണ് നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുന്നത് ഇവിടെ ഉൽപ്പാദന ഘടകങ്ങളെല്ലാം തന്നെ മാറ്റം വരുന്നവയാണ് മാറ്റം വരുന്ന ഉൽപ്പാദന ഘടകങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എത്രത്തോളമാണ് ടോട്ടൽ ഔട്ട്പുട്ടിലെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ടോട്ടൽ ഔട്ട്പുട്ടിലെ മാറ്റങ്ങളുടെ തോത് നോക്കിയാണ് ഉൽപ്പാദനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ വിശദമാക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രധാനമായിട്ടും ഈ നിയമം ചില അസംഷനുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ഒന്നാമതായിട്ട് ഓൾ ഫാക്ടറി ഇൻപുട്സ് അവൈലബിൾ ദെൻ നേരത്തെ അസ്യൂം ചെയ്തതുപോലെ തന്നെ നോ ടെക്നോളജിക്കൽ ചേഞ്ച് ദെൻ മൂന്നാമതായിട്ട് ദർ ഇസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈ നിയമത്തെ വിശദമാക്കുന്ന ഒരു ഷെഡ്യൂളാണ് ഒരു പട്ടികയാണ് നമുക്ക് മുമ്പിലുള്ളത് അതായത് ഇവിടെ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ദെൻ ടോട്ടൽ റിട്ടേൺസ് മാർജിനൽ റിട്ടേൺസ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ ഏത് സ്റ്റേജിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം യൂണിറ്റ്സ് ലേബർ യൂണിറ്റ്സ് അതായത് വേരിയബിൾ ഫാക്ടേഴ്സിൻ്റെ യൂണിറ്റ്സ് മാറുന്നതിനനുസരിച്ച് എന്തുമാത്രം മാറ്റമാണ് ടോട്ടൽ റിട്ടേൺസിൽ സംഭവിക്കുന്നത് അപ്പോൾ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ വൺ വർക്ക് പ്ലസ് ടു ഏക്കർ ലാൻഡ് ദെൻ ടു വർക്ക് പ്ലസ് ഫോർ ഏക്കർ ലാൻഡ് ത്രീ വർക്ക് പ്ലസ് സിക്സ് ഏക്കർ ലാൻഡ് ഇതാണ് മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ എട്ട് യൂണിറ്റാണ് ടോട്ടൽ റിട്ടേൺ വരുന്നത് രണ്ടാമത്തെ ഘട്ടത്തിൽ പതിനേഴ് യൂണിറ്റും മൂന്നാമത്തെ ഘട്ടത്തിൽ ഇരുപത്തിയേഴ് യൂണിറ്റുമാണ് മൊത്തം മാറ്റം വരുന്നത് പിന്നെ ഇതിൻ്റെ മാർജിനൽ റിട്ടേൺ അതായത് ആ മൊത്തം മാറ്റത്തെ നമ്മൾ ഈ പറയുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇതിൽ വരുന്ന മാറ്റങ്ങൾ കാണുന്നത് അപ്പോൾ ഇവിടെ മാർജിനൽ റിട്ടേൺ രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് ഒമ്പത് ആയിട്ട് കാണുന്നുണ്ട് മൂന്നാമത്തെ ഘട്ടത്തിൽ പത്ത് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ മാർജിനൽ റിട്ടേണിൽ വർധനവാണ് അവിടെ സംഭവിക്കുന്നത് എട്ട് ഒമ്പതാവുന്നു ഒമ്പത് പത്താവുന്നു ഈ രൂപത്തിൽ മാർജിനൽ റിട്ടേൺ വർദ്ധിക്കുന്നതിനെ നമ്മൾ പ്രൊഡക്ഷൻ്റെ ഒന്നാമത്തെ ഘട്ടമായിട്ട് ചിത്രീകരിക്കുന്നു ആ ഘട്ടത്തെ നമ്മൾ വിളിക്കുന്നത് ഇൻക്രീസിങ് ടു സ്കെയിൽ എന്നാണ് രണ്ടാമതായിട്ട് വീണ്ടും നമ്മൾ ഈ പറയുന്ന വേരിയബിൾ ഫാക്ടേഴ്സ് തോറും ഉൽപ്പാദനത്തിൽ കൂടുതൽ കൂടുതൽ തോറും ടോട്ടൽ റിട്ടേണിൽ വരുന്ന മാറ്റം ഇരുപത്തിയേഴിൽ നിന്ന് ടോട്ടൽ റിട്ടേൺ മുപ്പത്തി എട്ടാവുന്നു തെൻ മുപ്പത്തി എട്ടിൽ നിന്ന് അത് നാൽപ്പത്തി ഒമ്പതാവുന്നു നമുക്കറിയാം നേരത്തെ ഉണ്ടായ ഔട്ട്പുട്ടിൽ നിന്ന് മാർജിനൽ റിട്ടേണിൽ വന്ന മാറ്റം പതിനൊന്ന് യൂണിറ്റ് ആണ് ദെൻ അതേ പതിനൊന്ന് യൂണിറ്റിൽ തന്നെ നിലനിൽക്കുകയാണ് വീണ്ടും നമ്മൾ ഈ ഫാക്ടർ ഇൻപുട്സ് വർദ്ധിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ മാർജിനൽ യൂണിറ്റ് മാറ്റമില്ലാതെ നിൽക്കുന്ന ഈ ഘട്ടത്തെ നമ്മൾ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് സ്കെയിൽ എന്നാണ് ഉൽപ്പാദനത്തിൻ്റെ ഘട്ടമായിട്ട് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ഉൽപാദന ഘട്ടത്തിലെ ഈ കോൺസ്റ്റൻറ് റിട്ടേൺസ് കാണിക്കുന്നത് അഡീഷണൽ ഇൻപുട്സ് നമ്മൾ വർദ്ധിപ്പിക്കും തോറും ടോട്ടൽ ഔട്ട്പുട്ടിൽ വർധനവുണ്ടാവുന്നുണ്ടെങ്കിലും മാർജിനൽ പ്രോഡക്റ്റിൽ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല എന്നാണ് മൂന്നാമതായിട്ട് നമ്മൾ വീണ്ടും ഫാക്ടറി ഇൻപുട്സ് വർദ്ധിപ്പിക്കുമ്പോൾ എന്താണ് ടോട്ടൽ റിട്ടേണിൽ സംഭവിക്കുന്ന മാറ്റം ടോട്ടൽ റിട്ടേൺ വർദ്ധിക്കുന്നതായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും മാർജിനൽ റിട്ടേണിൽ അത് കുറവ് വരുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ മാർജിനൽ റിട്ടേണിൽ കുറവ് സംഭവിക്കുന്നതുകൊണ്ട് ഈ ഘട്ടത്തെ നമ്മൾ ഡെമിനിഷിങ് റിട്ടേൺസ് ഓർ ഡിക്രീസിങ് റിട്ടേൺസു സ്കെയിൽ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഈ ഉൽപ്പാദന നിയമവും പ്രൊഡക്ഷനെ വ്യക്തമാക്കുന്നത് ഇനി ഇതിലോരോ ഘട്ടങ്ങളെയും എന്താണ് ഏത് രൂപത്തിലാണ് വിശദമാക്കുന്നത് എന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ വെൻ ഔട്ട് പുട്ട് ഇൻക്രീസസ് മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി ദാൻ ഇൻക്രീസ് ഇൻ ഇൻപുട്ട് ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻക്രീസിംഗ് റിട്ടേൺസു സ്കെയിൽ അതായത് നമ്മൾ ഉൽപാദന ഘടകങ്ങളിൽ വരുന്ന മാറ്റത്തേക്കാൾ കൂടിയ മാറ്റമാണ് ടോട്ടൽ ഔട്ട്പുട്ടിൽ സംഭവിക്കുന്നതെങ്കിൽ അത്തരം ഘട്ടത്തെയാണ് നമ്മൾ ഇൻക്രീസിങ് ടു സ്കെയിൽ എന്ന് വിളിക്കുന്നത് തെൻ രണ്ടാമതായിട്ട് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഉൽപ്പാദന ഘട്ടങ്ങളിൽ വരുന്ന മാറ്റത്തിൻ്റെ ആനുപാതികമായ മാറ്റം മാത്രമാണ് ടോട്ടൽ ഔട്ട്പുട്ടിൽ സംഭവിക്കുന്നതെങ്കിൽ ആ അവസ്ഥയെയാണ് നമ്മൾ കോൺസ്റ്റൻ്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് വിളിക്കുന്നത് മൂന്നാമതായിട്ട് ഉൽപ്പാദന ഘടകങ്ങളിൽ വരുന്ന മാറ്റത്തേക്കാൾ കുറഞ്ഞ മാറ്റമാണ് ടോട്ടൽ ഔട്ട്പുട്ടിൽ സംഭവിക്കുന്നതെങ്കിൽ ആ മാറ്റത്തെയാണ് നമ്മൾ ഡിമിനിഷിങ് റിട്ടേൺ സു സ്കെയിൽ എന്ന് വിളിക്കുന്നത് ദെൻ ഇത് വ്യക്തമാക്കുന്ന ഇതിലെ ഓരോ ഘട്ടങ്ങളും വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് ഇന്ന് നമുക്ക് മുമ്പിലുള്ളത് ഒന്നാമതായിട്ട് ഇൻക്രീസിങ് റിട്ടേൺ സു സ്കെയിൽ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഐസോ കോണ്ടുകളെയാണ് ഐസോ കോണ്ടെന്ന് പറയുന്ന കറവ് എന്താണ് എന്നുള്ളതും അത് ഏത് രൂപത്തിലാണ് ഉൽപ്പാദനത്തെ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതും നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചു വന്നതാണ് അതായത് രണ്ട് ഉൽപാദന ഘടകങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ വ്യത്യസ്ത ചേരുവകൾ ഏത് നിലയ്ക്കാണ് ഒരേ അളവിലുള്ള ഔട്ട്പുട്ട് നൽകുന്നത് എന്ന് കാണിക്കുന്ന ഒരു കറവാണ് ഐസോ അപ്പോൾ ഒരു ഐസോ ഒരു ലെവൽ ഔട്ട്പുട്ടിനെ കാണിക്കും രണ്ടാമതൊരു ഐസോ മറ്റൊരു ലെവൽ ഔട്ട്പുട്ടിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഐസോകോണ്ടുകൾ ഇങ്ങനെ ഒറിജിനിൽ നിന്ന് അകലും തോറും ഔട്ട്പുട്ടിൻ്റെ അളവ് വർദ്ധിക്കുമെന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ട് അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല ഈ ഐസോ അകലം അതായത് നമ്മൾ ഈ പറയുന്ന കറിവിൽ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ അതായത് ഒരു പ്രൊഡക്ഷൻ റേ എന്ന് നമുക്കതിനെ പറയാം അപ്പോൾ ഈ പ്രൊഡക്ഷൻ റേയിൽ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഐസോ കോണ്ടുകളുടെ അകലം കണക്കാക്കിയാണ് നമ്മൾ ഏത് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് അതായത് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും ആദ്യത്തെ ഐസോകോണ്ട് നൂറ് യൂണിറ്റ് ഔട്ട് പുട്ടിനെ കാണിക്കുന്നു രണ്ടാമത്തെ ഐസോകോണ്ട് ഇരുന്നൂറ് യൂണിറ്റ് ഔട്ട് പുട്ടിനെ കാണിക്കുന്നു മൂന്നാമത്തെ ഐസോകോണ്ട് മുന്നൂറ് യൂണിറ്റ് ഔട്ട്പുട്ടിനെ കാണിക്കുന്നു ഇവിടെ ആദ്യത്തെ നൂറ് യൂണിറ്റ് ഔട്ട്പുട്ട് ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മൾ മൂന്ന് യൂണിറ്റ് ക്യാപിറ്റലും മൂന്ന് യൂണിറ്റ് ലേബറുമാണ് ഉപയോഗിക്കുന്നത് ദൻ രണ്ടാമത് ഒരു നൂറ് യൂണിറ്റ് കൂടെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ മൂന്നിൽ നിന്ന് രണ്ട് യൂണിറ്റ് ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്നു നേരത്തെ ഉപയോഗിച്ചത് മൂന്ന് യൂണിറ്റ് ആണെന്ന് ഓർക്കണം ഇപ്പോൾ നമുക്ക് രണ്ട് യൂണിറ്റ് ഉപയോഗിച്ചാൽ മതി രണ്ട് യൂണിറ്റ് അഡീഷണൽ ഉപയോഗിച്ചാൽ മതി മൊത്തം അഞ്ച് യൂണിറ്റ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നു ഇവിടെ രണ്ട് യൂണിറ്റ് അഡീഷണൽ ആയിട്ട് ലേബർ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അഞ്ച് യൂണിറ്റ് ലേബർ ഉപയോഗിക്കുന്നു ഇങ്ങനെ വളരെ കുറഞ്ഞ അളവ് ഇൻപുട്സ് ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഉണ്ടാക്കിയ അതേ ഉൽപ്പാദനം നമുക്ക് സാധ്യമാകുന്നു ഇനി മൂന്നാമത്തെ ഐസോ കൊണ്ട് കാണിക്കുന്നത് മുന്നൂറ് യൂണിറ്റ് അതായത് അഡീഷണൽ ആയിട്ട് ഒരു നൂറ് യൂണിറ്റ് കൂടെ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് നമ്മൾ വർദ്ധിപ്പിക്കുന്ന ക്യാപിറ്റലിൻ്റെ അളവ് ഒരു യൂണിറ്റ് മാത്രമാണ് അതുപോലെ തന്നെ ലേബറിൻ്റെ അളവ് ഒരു യൂണിറ്റ് മാത്രമാണ് അപ്പോൾ നേരത്തെയുള്ളതിനേക്കാൾ വളരെ കുറഞ്ഞ അളവിൽ ഉല്പാദന ഘടകങ്ങൾ ഉപയോഗിച്ച് നേരത്തെയുള്ള അതേ ഉൽപ്പന്നം സാധ്യമാക്കുന്ന അവസ്ഥയാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഇത്തരം അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നേരത്തെ മൂന്ന് യൂണിറ്റ് ഉപയോഗിച്ചു പിന്നീട് രണ്ട് യൂണിറ്റ് ഉപയോഗിച്ചു പിന്നീട് മൂന്ന് യൂണിറ്റ് ഒരു യൂണിറ്റ് ഉപയോഗിച്ചു ഇങ്ങനെ ഉപയോഗിക്കുന്നതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടും കുറവ് വരുത്തിയിട്ടും നമ്മുടെ ഔട്ട്പുട്ടിൽ നമുക്ക് വലിയ ഇടിവുകൾ സംഭവിച്ചിട്ടില്ല ഒരേ തരത്തിലുള്ള ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ഉൽപാദന ഘടകങ്ങളിൽ വരുന്ന മാറ്റത്തേക്കാൾ വലിയ മാറ്റമാണ് ടോട്ടൽ ഔട്ട്പുട്ടിൽ സംഭവിക്കുന്നത് എന്നർത്ഥം ഇതിനെയാണ് നമ്മൾ ഇൻക്രീസിംഗ് റിട്ടേൺസും സ്കെയിൽ എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാനുള്ള മറ്റൊരു മാർഗം നമ്മൾ ഈ പ്രൊഡക്ഷൻ റേയിൽ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഐസോ കോണ്ടുകൾ തമ്മിലുള്ള അകലം നോക്കുക തുടർച്ചയായി വരുന്ന ഐസോ കോണ്ടുകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ചിത്രം കാണിക്കുന്നത് ഇൻക്രീസിംഗ് റിട്ടേൺസ് സ്കെയിലിനെയാണ് ദെൻ രണ്ടാമത് ഈ ചിത്രം ഡെമിനിഷിങ് റിട്ടേൺസും സ്കെയിലിനെയാണ് കാണിക്കുന്നത് ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐസോ കോണ്ടുകൾ ഈ പ്രൊഡക്ഷൻ റേയിൽ പ്ലേസ് ചെയ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സ്റ്റേജ് ഡെമിനിഷൻ റിട്ടേൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അതായത് നേരത്തെ നൂറ് യൂണിറ്റ് ഉൽപ്പന്നം സാധ്യമാക്കുന്നതിന് വേണ്ടി രണ്ട് യൂണിറ്റ് ക്യാപിറ്റൽ രണ്ട് യൂണിറ്റ് ലേബർ എന്നിവ ഉപയോഗിച്ച ഘട്ടത്തിൽ ഒരു നൂറ് യൂണിറ്റ് കൂടെ ഉൽപ്പന്നം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതേ രണ്ട് യൂണിറ്റ് ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ചാൽ പോരാ രണ്ട് യൂണിറ്റിൽ നിന്ന് മൂന്ന് യൂണിറ്റ് ക്യാപിറ്റലും കൂടെ ചേർത്ത് മൊത്തം അഞ്ച് യൂണിറ്റ് ക്യാപിറ്റലും അതേ അളവിൽ തന്നെ അഞ്ച് യൂണിറ്റ് ലേബറും ചേർത്താണ് നമ്മൾ ഇരുന്നൂറ് യൂണിറ്റ് ടോട്ടൽ ഔട്ട്പുട്ട് സാധ്യമാക്കുന്നത് അതായത് ഉൽപാദന ഘടകങ്ങളുടെ വർധനവ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൽ വരുന്ന വർധനവിനേക്കാൾ കൂടുതലാണ് അപ്പോൾ ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഉൽപാദന ഘടകങ്ങളിൽ വരുന്ന വർധനവിനേക്കാൾ കുറഞ്ഞ തോതിലാണ് വർദ്ധിക്കുന്നതെങ്കിൽ അത്തരം ഘട്ടങ്ങളെയാണ് നമ്മൾ ഇൻക്രീസ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് വിളിക്കുന്നത് അതായത് ഇത് മനസ്സിലാക്കാൻ മറ്റുള്ള ഉപാധി എന്ന് പറയുന്നതും ഈ പറയുന്ന പ്രൊഡക്ഷൻ റേയിൽ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഐസോ കോഡുകൾ തമ്മിലുള്ള അകലം പരിശോധിച്ചാൽ നമുക്ക് ഇത് ഏത് ഘട്ടമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതായത് നമുക്ക് പരിശോധിച്ചാൽ അറിയാം ഈ തുടർച്ചയായി വരുന്ന ഐസോ തമ്മിലുള്ള അകലം ക്രമേണ ക്രമേണ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ തുടർച്ചയായി വരുന്ന ഐസോകോണ്ടുകൾ തമ്മിലുള്ള അകലം ക്രമേണ വർദ്ധിക്കുന്ന ഒരു തരത്തിലാണ് പ്രൊഡക്ഷൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ പ്രൊഡക്ഷൻ കടന്നു പോകുന്നത് ഡെമിനിഷിങ് റിട്ടേൺ സു സ്കെയിൽ എന്ന് പറയുന്ന ഘട്ടത്തിലൂടെയാണ് അടുത്തതായിട്ട് കോൺസ്റ്റൻറ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്ന ഘട്ടമാണ് ഇവിടെ നമുക്ക് പരിശോധിച്ചാലറിയാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രയാണ് നമ്മൾ ഉൽപാദന ഘടകങ്ങളിൽ വരുന്ന വരുത്തുന്ന മാറ്റം അതേ തോതിൽ തന്നെയാണ് ടോട്ടൽ ഔട്ട്പുട്ടിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് പ്രൊഡക്ഷൻ റേയിൽ അവതരിപ്പിക്കപ്പെട്ട ഐസോ തമ്മിലുള്ള അകലം എപ്പോഴും തുല്യമായിരിക്കും അപ്പോൾ ഈ തരത്തിലാണ് പ്രൊഡക്ഷൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ടു സ്കെയിൽ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പരിശോധിച്ചത് ഉൽപാദനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത സമയക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഉൽപാദന നിയമങ്ങൾ ഉൽപാദന ഘട്ടങ്ങൾ എന്നിവയൊക്കെയാണ് ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട ഉൽപാദന നിയമങ്ങളെയാണ് നമ്മൾ പരിചയപ്പെട്ടത് ഒന്നാമതായിട്ട് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷൻ രണ്ടാമതായിട്ട് ലോസ് ഓഫ് റിട്ടേൺ സു സ്കെയിൽ ഇവ രണ്ടും തന്നെ ഉൽപ്പാദനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ലോസ് ഓഫ് വേരിയബിൾ പ്രൊപ്പോ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷൻ അകത്ത് നമ്മൾ ഉൽപാദനത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ പരിചയപ്പെട്ടു ഒന്നാമതായിട്ട് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ രണ്ടാമതായിട്ട് ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ മൂന്നാമതായിട്ട് ഡിക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ ദെൻ അടുത്ത നിയമം ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിലും ഇതുപോലെ തന്നെ നമ്മൾ മൂന്ന് ഘട്ടങ്ങളാണ് മൂന്ന് ഉൽപാദന ഘട്ടങ്ങളാണ് പരിചയപ്പെടുന്നത് പക്ഷേ അവിടുത്തെ പ്രത്യേകത ആദ്യത്തെ സ്റ്റേജ് ഇൻക്രീസിങ് ടു സ്കെയിൽ എന്നാണ് രണ്ടാമത്തെ സ്റ്റേജ് റിട്ടേൺസ് ടു സ്കെയിൽ മൂന്നാമത്തെ സ്റ്റേജ് ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടാറുണ്ടായിരുന്നത് മനസ്സിലാക്കുന്നത് എല്ലാവർക്കും നല്ല രൂപത്തിൽ ഇത് മനസ്സിലായി കാണുമെന്നാണ് ഇനി പുസ്തകങ്ങൾ കൂടെ ഇതിൻ്റെ പുറകെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായ രൂപത്തിൽ ഈ പാഠഭാഗങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും താങ്ക്